കേക്ക് ഫ്ലോർ. നമ്മൾ സാധാരണ മൈദ ഉപയോഗിച്ചിട്ടാണ് കേക്ക് ഉണ്ടാക്കുന്നത്. എന്നാൽ ഇപ്പോൾ മാർക്കറ്റിൽ കേക്ക് ഫ്ലോർ തനിച്ച് വാങ്ങിക്കാൻ കിട്ടും. അത് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. മൈദയിൽ ഒരു ചെറിയ പോർഷൻ കോൺഫ്ലോർ ചേർത്ത് മിക്സാക്കണം. ഇതാണ് കേക്ക് ഫ്ലോർ. മൈദയിൽ കോൺഫ്ലോർ ചേർക്കുന്നത് കൊണ്ട് കേക്ക് കൂടുതൽ സോഫ്റ്റും പിന്നെ സ്പോഞ്ചി ആയിട്ട് ഉണ്ടാവും. നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത് ഒരു 200 ഗ്രാം മൈദയുണ്ട്, ഒരു കപ്പ് മൈദ. ഇതിൽ നിന്നും നമ്മൾ 2 ടേബിൾ സ്പൂൺ മൈദ മാറ്റാം. കറക്റ്റ് 2 ടേബിൾ സ്പൂൺ മാറ്റി വയ്ക്കാം. പകരം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. നന്നാ നമുക്കിത് അരിച്ചെടുക്കാം. നമ്മുടെ കേക്ക് ഫ്ലോർ റെഡി ആയിട്ടുണ്ട്. ഇത് വെച്ച് നിങ്ങൾക്ക് കേക്ക് ഉണ്ടാക്കാം. പിന്നെ നമ്മൾ കേക്കിന് മാവ് തയ്യാറാക്കുമ്പോൾ 1 കപ്പ് മാവിന് 1 സ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 സ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർക്കേണ്ടത്. അതിന് കൂടുതൽ ചേർക്കാൻ പാടില്ല. ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ കേക്കിന് കയ്പ്പ് രസം ഉണ്ടാവും. പിന്നെ നമ്മൾ മാവ് മിക്സാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ കേക്ക് ഉണ്ടാക്കണം. കൂടുതൽ നേരം പുറത്ത് വയ്ക്കാൻ പാടില്ല. ഒത്തു വെച്ചാലും കേക്ക് ഹാർഡായി പോകും. പിന്നെ നമ്മുടെ കേക്കിൻ്റെ മാവ് ഓവർ ബീറ്റ് ചെയ്യാൻ പാടില്ല, ഓവർ മിക്സ് ചെയ്യാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ചെയ്താലും കേക്ക് ഹാർഡായി പോകും. ഇനി നമുക്ക് എല്ലാവർക്കും നല്ല സോഫ്റ്റായിട്ടുള്ള സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കാം.